नमस्कार स्थापत्यतंत्र चानल स्वागत इन वीडियो नमुक वास्तुपुष उद्भव कथ वास्तुपुष प्राधान्यवानु अे चानल आरे सब्स््रैब्न सब्स््रैब अल वीडियो निष्टा वीडियो लाइक षेर अब नमुक विषय कड़क वास्तुपुष उद्भव कथ आरंभिक अंधकासुर चरित मुदल पंड त्रेतायुग आरंभकाल दिवस देवी पार्वती और विनोदम तोनी परमशिव कल रई पुतिमु आ समयम लोकम अंधकारमयमी अब देविय कई वियर्क अल्ली वियर्प भूमि पतिकु ई वियर्पी वीण विकृतन अंधनुम्हर बालक जनचु देवी बालने कंु भयनपोई अब महेश्वर इवन तंगे स्पर्शन निमित्त जनचन देविये अच्छु जन्मन अंधन कम अंधकन नाम नल्कि ई समय हिरण्याक्षन असुर पुत्रसंधान प्राप्ति परमशिव तपस्यू बालकने परमशिवन देवी पार्वती चेर हिरण्याक्षन परमाई नल्कि देवांश जनिक कम असुरन्धकने तंगन कगर हिरण्याक्षन कलशेष हिरण्यकशिपू शेषं प्रह्लादन असुरवंशराज्यं भरीपू इंगे अंधक ब्रह्मावे तपस्तु प्रत्यक्षनाकुम तेत्र लभिकणमे अमरनाकण वरम आवश्यपयू अब ब्रह्माव पर अमरत्व नल्कान कह जनचाल मरण वेणमें नि मरण वेणमें निनक निश्चय अदने वेणम चोदचु मातापेपल आरे तमचमे मरण संभव पाड़ू अंधक वरमी अगे वरू का शक्ति लंधक तुचरम यथेष्टम विहरी ताम प्रकृति आंधक एला दुशील ऐरपेटू अगे ഒരു ദിവസം അന്ധകനും സഹചരന്മാരും മന്ദരപർവത പ്രാന്തത്തിൽ എത്തിച്ചേർന്നു. പർവതപ്രാന്തത്തിന്റെ ശോഭയാൽ ആകൃഷ്ടനായ അന്ധകൻ ഈ പർവതത്തിൽ തനിക്ക് താമസിക്കാൻ പറ്റിയ ഒരിടം കണ്ടെത്താൻ തന്റെ സഹചരന്മാരെ അയച്ചു. അവർ പർവതത്തിന്റെ മുകളിൽ ഒരു ഗുഹ കണ്ടെത്തി. അവിടെ ഒരു യോഗി തന്റെ സുന്ദരിയായ ഭാര്യയുമൊത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട സഹചരന്മാർ തിരികെ വന്ന് കണ്ടതെല്ലാം അന്ധകനോടായി പറഞ്ഞു. അത്രയും സുന്ദരിയായ ഒരു സ്ത്രീ ഒരു യോഗിയോടൊപ്പം അല്ല അന്ധകന്റെ റാണിയായി വാഴേണ്ടവളാണ് എന്നും പറഞ്ഞു. ഉടനെ അന്ധകൻ അവരോട് ആ സ്ത്രീയെ ബന്ധിച്ചു കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. അവർ ഗുഹയിലെത്തി യോഗിയോട് തന്റെ രാജാവിനു വേണ്ടി ഈ സ്ത്രീയെ വിട്ടയക്കണം എന്ന് പറഞ്ഞു. അന്നേരം ആ യോഗി അന്ധകൻ ഇവിടെ വന്ന് കൊണ്ടുപോകാമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ എന്ന് മറുപടി നൽകി. ഈ മറുപടി കേട്ട അന്ധകൻ ക്രോധാഗ്നിയാൽ ആ യോഗിയെ വധിക്കാനായി ഇറങ്ങി തിരിച്ചു. ആളറിയാതെ പരമശിവനായ യോഗിയോട് യുദ്ധം ചെയ്തും തുടങ്ങി. ദേവന്മാരെല്ലാം ഈ യുദ്ധത്തിൽ ശിവപക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്ത് അന്ധകന്റെ സഹചരന്മാരെ എല്ലാം വധിച്ചു. ആ ഘോരമായ യുദ്ധം കുറേ ദിവസത്തോളം നീണ്ടുനിന്നു. അവസാനം മഹേശ്വരൻ തന്റെ ശൂലത്താൽ അന്ധകനെ കുത്തി ഉയർത്തി. ഈ സമയം അന്ധകന്റെ ദേഹത്തു നിന്ന് ഭൂമിയിൽ പതിച്ച രക്തത്തുള്ളികൾ അസുരന്മാരായി പരിണമിച്ച് വീണ്ടും യുദ്ധം ആരംഭിച്ചു. യുദ്ധക്ലേശത്താൽ മഹാദേവന്റെ നെറ്റിത്തടത്തിൽ നിന്ന് ഒരു തുള്ളി വിയർപ്പ് ജലത്തിൽ പതിക്കുകയും അത് ഒരു കരാളമുഖനായ ഭൂതമായി മാറുകയും ചെയ്തു. ഈ ഭൂതം ഭൂമിയിൽ വീണ അന്ധകന്റെ രക്തത്തുള്ളികൾ കുടിച്ച് ആകാശം എന്ന പോലെ സപ്തദ്വീപുകളിലും വ്യാപിച്ചു വളരുവാൻ തുടങ്ങി. തുടർന്ന് മഹാദേവൻ അന്ധകനെ വധിക്കുകയും അങ്ങനെ അന്ധകന്റെ കഥ ഇവിടെ അവസാനിക്കുകയും ചെയ്യുന്നു. ശേഷം അന്ധകന്റെ രക്തം കുടിച്ച് വളർന്ന് സപ്തദ്വീപുകളെയും വിഴുങ്ങിയ ഭൂതത്തിന് തൃപ്തിയാകാതെ വരികയും തൽഫലമായി മൂന്ന് ലോകങ്ങളെയും വിഴുങ്ങണമെന്ന് ആഗ്രഹത്തോടു കൂടിയ ആ ഭൂതം മഹാദേവനെ തന്നെ തപസ് ചെയ്യുകയും ചെയ്തു. ഭൂതത്തിൻ്റെ തപസ്സിൽ സന്തുഷ്ടനായ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് വരം ചോദിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ ഭൂതം തന്നെ ഈ മൂന്ന് ലോകങ്ങളും വിഴുങ്ങുവാൻ പ്രാപ്തനാക്കണമെന്ന് വരം ആവശ്യപ്പെട്ടു. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് മഹാദേവൻ മറയുകയും ചെയ്തു. അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് ആ ഭൂതം അന്തരീക്ഷം ഭേദിച്ച് ഭൂമണ്ഡലത്തിൽ വന്ന് പതിച്ച് എല്ലായിടവും വ്യാപിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട് ഭയചകിതന്മാരായ ദേവന്മാരും ത്രിമൂർത്തികളും ദാനവ അസുര രാക്ഷസാദിയായിട്ടുള്ളവരും ചേർന്ന് ഈ ഭൂതം വീണ്ടും വളരാതിരിക്കുവാനായി അവൻ്റെ ശരീരാവയവങ്ങളിൽ കയറി സ്ഥാനമുറപ്പിച്ചു. ആരൊക്കെ എവിടൊക്കെ സ്ഥാനമുറപ്പിച്ചുവോ അവിടം അവരുടെ വാസമായി മാറി.
ആ ഭൂതം ഇങ്ങനെ ദേവതകളുടെ നിവാസസ്ഥാനമായത് കാരണം വാസ്തു എന്നറിയപ്പെട്ടു. ബന്ധിതനായ വാസ്തു തൻ്റെ മുകളിലിരിക്കുന്ന ദേവതകളോടായി കേണപേക്ഷിച്ചു. നിങ്ങളാൽ നിശ്ചലമാക്കപ്പെട്ട എന്നിൽ നിങ്ങൾ പ്രസാദിക്കണം. ബന്ധിതനായി കമഴ്ന്നു കിടക്കുന്ന ഞാൻ എത്രനാൾ ഈ നിലയിൽ തുടരാനാവും? അങ്ങനെ ബ്രഹ്മാദി ദേവതകൾ ചേർന്ന് അവന് വരം നൽകി. വൈശ്വദേവാന്ത്യത്തിൽ വാസ്തുമധ്യത്തിലായി നടത്തുന്ന ബലി നിന്റെ ആഹാരമായിത്തീരും. വാസ്തുശാന്തിക്കായി ചെയ്യുന്ന യാഗങ്ങൾ നിന്റെ ആഹാരമായി ഭവിക്കും. യജ്ഞോത്സവാദിയിൽ നടത്തുന്ന ഭൂതബലി നിന്റെ ആഹാരമായിത്തീരും. ഇനി ആരെങ്കിലും ഈ വാസ്തുപൂജകൾ ചെയ്യാതെ ഇരുന്നാൽ അവരും നിനക്ക് ആഹാരമായിത്തീരും. ശരിയാംവണ്ണം ചെയ്യാത്ത യാഗങ്ങളുടെ ഫലങ്ങൾ നിനക്ക് ആഹാരമായി മാറും. ഇങ്ങനെ വരം ലഭിച്ച് വാസ്തു സമാധാനത്തോടെ നിലയുറപ്പിച്ചു. ഇതിൽ വൈശ്വദേവം എന്ന് പറയുന്നത് അന്നം നൽകുന്ന വിശ്വദേവകൾക്കായി നടത്തുന്ന ഒരുതരം യാഗമാണ്. അങ്ങനെ വാസ്തുവിൻ്റെ ശാന്തിക്കായി നടത്തുന്ന യജ്ഞം വാസ്തുയജ്ഞം എന്നറിയപ്പെടുവാൻ തുടങ്ങി. ഇങ്ങനെയാണ് വാസ്തുപുരുഷൻ്റെ ഉദ്ഭവകഥയും പ്രാധാന്യവും മത്സ്യപുരാണത്തിൽ പറയപ്പെടുന്നത്. ഇതുതന്നെയാണ് ബഹുസമ്മതമായിട്ടുള്ള കഥയും. ഇനി ഇതിലധികമായി വാസ്തുപുരുഷൻ ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകത വിശ്വകർമ്മ പ്രകാശം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. അതായത് കൃഷ്ണപക്ഷ തൃതീയ തിഥിയും ഭാദ്രപദ മാസത്തിലെ ശനിയാഴ്ച ദിവസവും കാർത്തിക നക്ഷത്രവും കൂടി ചേർന്ന് വരുന്ന ദിവസം വ്യതിപാദ യോഗവും വിഷ്ടിക്കരണവും ഗുളികകാലവും ചേർന്ന സമയത്താണ് വാസ്തുപുരുഷൻ്റെ ജനനം എന്നുകൂടി പറയുന്നു. ഇനി നമ്മൾക്ക് വാസ്തുപുരുഷൻ്റെ അംഗകൽപ്പനയും അവയിലെ പ്രധാന സ്ഥാനങ്ങളുമാണ് പറയുവാനുള്ളത്. അത് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്തെങ്കിലും കമൻസ് അഥവാ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിലായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം.